ആശ്രയിക്കണം. ആ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു പ്രോഗ്രാം നടന്നപ്പോ ഹെൽത്തുമായി ബന്ധപ്പെട്ടതും ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടതും പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരു ഞാൻ പറഞ്ഞു ഈ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ടാവാം അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അച്ഛനമ്മമാരുണ്ടാവാം. ആ അതൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തില് MBBS ഫൈനൽ ഇയർ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവര് യങ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു പയ്യൻ. അവന്റെ അമ്മ സ്റ്റേജിൽ കയറി വന്നപ്പോ അവര് മകനെ വിളിച്ചു, മകൻ MBBS ഫൈനൽ ഇയർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം വന്നിട്ട് സാധാരണ ഇത്തരം കേസുകളിൽ ആ ഒരു കാറ്റഗറിയിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് വരാറുണ്ട്. കാരണം നമ്മൾ പറയുന്ന സിസ്റ്റം അവര് ജസ്റ്റ് ഡിഫറെന്റ് ആണ്. പക്ഷെ അദ്ദേഹം ആ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഒരു 24-25 വയസ്സുണ്ട് പറഞ്ഞ കാര്യം. ഇത്രയും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും അത്രയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മളൊക്കെ ചെറും സാധാരണക്കാരാണ്. അവരങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റത്തിന് അത്രമാത്രം പവർ ഉണ്ട്. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രോഗ്രാം വളരെ നന്നായിരുന്നു. ധാരാളം ആളുകൾ നമ്മുടെ ടീമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗ്രൂപ്പിൽ വരുന്ന ആളുകളിൽ നിന്ന് ഏകദേശം ഒരു 35-40 പീപ്പിൾ അവിടെ ഓൾ ടുഗദർ പങ്കെടുത്തു. നല്ല കാര്യം. ഔട്ട്സ്റ്റേഷനിൽ പോയിട്ട് ബിസിനസ് മീറ്റിൽ പങ്കെടുക്കുമ്പോൾ അത് ഒരുപാട് റിസൾട്ടുകൾ തരും. എന്തായാലും അതിന്റെ റിസൾട്ടുകൾ നമുക്ക് കിട്ടാനിരിക്കുന്നു. അവിടെ നമുക്ക് ഫോളോ അപ്പിന്റെ ആവശ്യകതയുണ്ട്. ഒരു മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുലരി, അല്പം ഒരു തണുപ്പുണ്ട്. ഇന്നലെ 10-ാം തീയതി ആയിരുന്നു. വിളിച്ചു പറഞ്ഞിട്ടും വിളിച്ചു പറയാണ്ടും കുറച്ച് പേര് ലെവൻ ക്ലബ്ബ് ചെയ്തു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ചില ലീഡേഴ്സ് ഇപ്പോഴും ചെയ്തിട്ടില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദ 11th അവർ. 11-ാമത്തെ മണിക്കൂറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോഴും എവറിത്തിങ് എവരിവെയർ, നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യുക. ഈ ഒരു പോളിസി നമ്മൾ ഫോളോ ചെയ്തോളൂ, നമ്മുടെ ലൈഫിലും ബിസിനസ്സിലും ഒക്കെ അത് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കും. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം കൗൺസിലിംഗ്. ഇവിടെ ഏകദേശം ഒരു 3 മാസം മുമ്പ് ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ ഞാനത് അവതരിപ്പിച്ചിട്ടുണ്ട്. കൗൺസിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ബിസിനസ്സിൽ മാത്രമല്ല, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് സെറ്റിൽ ചെയ്യാം അല്ലെ, 1-to-1. ഈ ലോകത്തിൽ രണ്ടുതരം പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ ലോകത്തിൽ ആകെക്കൂടി രണ്ടുതരം പ്രശ്നങ്ങളേ ഉള്ളൂ. ഒന്ന് ഗോഡ് ഗിവൺ പ്രോബ്ലംസ്. ഒരു കുട്ടി ജന്മനാന്തനായി ജനിച്ചു അല്ലെങ്കിൽ ജന്മനാ അംഗവൈകല്യമുള്ള ഒരു കുട്ടിയായി ജനിച്ചു, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഗോഡ് ഗിവൺ പ്രോബ്ലമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം മാൻമെയ്ഡ് പ്രോബ്ലംസ് ആണ്. അത് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും വരുന്ന ചർച്ച ചെയ്ത തീരാത്ത ഒരു പ്രശ്നമില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ രണ്ടാമത്തെ കാറ്റഗറിയാണ്. അപ്പൊ മാൻമെയ്ഡ് പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ് എന്റെ കൗൺസിലിംഗ്. അപ്പൊ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആളുകൾ ഇഷ്ടംപോലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മീൻസ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തേരാ പാര ഓടുന്നുണ്ട്. ഒരാള് നമ്മൾ പണ്ട് ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് അവിടെ നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യുന്നു പറയുന്നതിന് അർത്ഥമുള്ളൂ. ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ചുമര് തള്ളിക്കൊണ്ടിരിക്കുക, ചുമര് ചലിക്കുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ അയാൾ വർക്ക് ചെയ്ത് സീറോ ആണെന്നാണ് ആര് പറയുന്നത്? സയൻസ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് ഒരു ചലനം, അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു വിസ്ഥാപനം ഉണ്ടാവാം, അതുണ്ടാവുന്നില്ല. അപ്പോ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഒരു ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. അപ്പൊ ഞാൻ ചെറിയൊരു പ്രസന്റേഷൻ കാണിക്കാം. എല്ലാവരും നല്ല തിരക്കിലാണ്. ആ തിരക്കിനിൽ ഇതൊന്ന് നന്നായിട്ട് കേട്ടു നോക്കും. എന്നിട്ട് എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് എന്ന് നോക്കുക. അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ, ഒന്ന് ടച്ചപ്പ് ചെയ്താൽ കാര്യങ്ങൾ ഓക്കെയോ. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ ധാരണ മറ്റുള്ളവർക്ക് എല്ലാം അറിയാന്നുള്ളതാണ്. നമ്മുടെ ടീമിൽ വന്ന എല്ലാവർക്കും എല്ലാം അറിയാന്നാണ് നമ്മുടെ ധാരണ. 8 വർഷമായിട്ട് കോഴിക്കോട് ജില്ലയിലെ എവിടെയെന്നറിയില്ല ഒരു സ്ഥലത്ത് ഒരു PUC നടത്തുന്ന ഒരു ലേഡി എന്നോട് ചോദിച്ചു, സാറേ സ്ത്രീകൾക്കൊക്കെ ന്യൂട്രിച്ച് ആയിട്ട് വുമൺ കൊടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഈ ഒരു വാചകമാണ് അവർ ചോദിച്ചത്. ഞാൻ എനിക്കറിയില്ല അവർ എന്താണ് പഠിച്ചത് ഇത്രയും വർഷങ്ങളായിട്ട്. ഇപ്പൊ നമ്മളൊരു PUC നടന്ന ഒരാളെ സംബന്ധിച്ചാലും അവര് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഞാൻ കഴിക്കാറില്ല. ആലോചിച്ച് നോക്കുക, 7-8 വർഷമായിട്ട് RCM ഷോപ്പ് നടന്ന ഒരു ലേഡി ചോദിക്കുകയാണ്, കൊടുത്തോണ്ട് വല്ല കുഴപ്പമുണ്ടോ? ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് ദാറ്റ് കോൺഫിഡൻസ് അല്ലെ. കൊടുത്താൽ വല്ലത് സംഭവിച്ചാലോ, ആ സംശയം മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ട് അവർക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല, കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയും. പക്ഷെ നിങ്ങൾ കഴിച്ചു, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കോൺഫിഡൻ്റ് ആയിട്ട് പറയണമെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണം. അപ്പോ നമ്മുടെയൊക്കെ ധാരണ, നമ്മുടെ ടീമിൽ വന്ന എല്ലാവർക്കും എല്ലാം അറിയാം. നിങ്ങൾ റാൻഡം ആയിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു മീറ്റിംഗ് വിളിക്കുക, എന്നിട്ട് ഓരോരുത്തർ പറയാം, ഇൻസ്റ്റന്റ് ആയിട്ട് ഓരോ ടോപ്പിക് കൊടുക്കുക. ഞാൻ പറയുന്നത് 99% ആളുകളും ദേ വോണ്ട് സ്പീക്ക് എനിത്തിങ്, ഒന്നും പറയില്ല. അപ്പൊ നമ്മുടെയൊക്കെ ധാരണ എല്ലാവർക്കും എല്ലാം അറിയാന്നുള്ളതാണ്. അറിയാമെന്നുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്, പക്ഷേ അറിവുണ്ടാകുന്നില്ല. അറിവുണ്ടാവണമെങ്കിൽ എവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ.
ഇതാണ് ക്ലിനിക്കൽ കൗൺസിലിംഗ്. എ പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ഇൻ പേഴ്സണൽ ആൻഡ് ബിസിനസ് ലൈഫ്. ഇതാണ് കൗൺസിലിംഗ്. ഒരു സപ്പോർട്ട് കൊടുക്കുന്നു, അതായത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലും അല്ലെങ്കിൽ പ്രൊഫഷനിലും ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ദിശാബോധം കൊടുക്കുന്നതാണ് കൗൺസിലിംഗ്. ഓക്കെ, ഇതാണ് കൗൺസിലിംഗ്. പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ഇൻ പേഴ്സണൽ ആൻഡ് ബിസിനസ് ലൈഫ് കൗൺസിലിംഗ്. പലതരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്. ഒന്ന് സെൽഫ് കൗൺസിലിംഗ്, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ഓക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് എന്താണ്. നമ്മൾ ഇതിന്റെ ഒടുവിൽ സെക്ഷനിൽ പറയുന്നത് സെൽഫ് കൗൺസിലിംഗ്. ഗ്രൂപ്പ് മീറ്റിംഗ് ഓർ ഗ്രൂപ്പ് കൗൺസിലിംഗ്, ഒരു പർട്ടിക്കുലർ ടീമിലെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള കൗൺസിലിംഗ്. ദെൻ പിന്നച്ചീവേഴ്സ് കൗൺസിലിംഗ്. ഒരാൾ പുതിയ കഴിഞ്ഞ മാസം ഇപ്പൊ നമുക്ക് രണ്ട് പുതിയ നാല് പുതിയ അച്ചീവേഴ്സ് വന്നു, അവര് കാറ്റഗറൈസ് വൈസ് തിരിച്ചിട്ട് അവരായിട്ടുള്ള കൗൺസിലിംഗ്. ദെൻ വൺ ടു വൺ കൗൺസിലിംഗ്, ഇതെപ്പോ വേണമെങ്കിലും ആവാം. ഒരാളുടെ പ്രോബ്ലം ബിസിനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിലുമായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് പ്രോബ്ലംസ് വരുന്നു, അവിടെ അത് നമുക്ക് വൺ ടു വൺ കൗൺസിലിംഗ്. അപ്പൊ ഇങ്ങനെ നാല് തരത്തിലുള്ള കൗൺസിലിംഗ് ആണ് ഉള്ളത്. സെൽഫ് കൗൺസിലിംഗ്, നമ്മൾ ലീവ് സം ടൈം ഫോർ സെൽഫ് ടോക്ക്. ഇപ്പോ സെൽഫ് കൗൺസിലിംഗ് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഒരാളെ അനുവദിക്കുക, സംസാരിക്കാൻ അറിയാം എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് പോകുന്നത്. ഞാൻ കുറെ മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്, ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എഫർട്ട് കിട്ടുന്നില്ലേ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ്. ലീവ് സം ടൈം ഫോർ സെൽഫ് ടോക്ക്. ഇപ്പൊ നമ്മള് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ വരുന്നു, നമ്മുടെ ടീമിൽ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ നമ്മളെ കാണാൻ ഒരാൾ വരുന്നു, നമ്മള് ഒരു കുറച്ച് ആക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശിക്കുന്ന വ്യക്തി, അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് നിങ്ങൾ വായിക്കുന്നത്. കാരണം നമ്മൾ എന്താണ് വായിക്കുന്നതാണ് നമ്മൾ, നമ്മൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ, നമ്മൾ എന്താണ് ചിന്തിക്കുന്ന അതാണ് നമ്മൾ. നമ്മൾ എന്ന് പറയുന്നത് ആളുകളെ ധാരണ കുറെ ബ്ലഡും ഫ്ലഷും ബോണും രക്തവും മജ്ജയും മാംസവും ചേർന്ന ഒന്നാണ് നമ്മൾ, അതൊന്നല്ല. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അല്ലെ, അതൊക്കെ ബാഹ്യമായ ഒരു രൂപത്തിന് കിട്ടാൻ വേണ്ടി കുറെ ഇൻപുട്ടുകൾ ഉണ്ടെന്ന് മാത്രം, മറ്റെല്ലാം ശരിക്കുള്ള ഇൻപുട്ടുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ വായിക്കുന്ന ബുക്കാണ് നമ്മൾ. ഓക്കെ, ദെൻ ഹൗ മച്ച് ടൈം യു ആർ ഗിവിംഗ് ഇൻ ടു യുവർ എ ഗ്രൂപ്പ്. ഇഷ്ടംപോലെ ലീഡേഴ്സ് ഉണ്ട്, എ സൈഡ് തിരിഞ്ഞു ഒക്കെ ഇല്ല, അത് എന്റെ ഉത്തരവാദിത്തമല്ല. ദാറ്റ് ലീഡർ വിൽ ഡു. ഈ വ്യക്തി ആരാ? ഈ വ്യക്തി നമ്മൾ ലീഡർ എന്ന് പറയും, പക്ഷേ ഹി വോണ്ട് ഡു ഇറ്റ്, ഹി വോണ്ട് ടച്ച് ഇറ്റ്. ദെൻ വാട്ട്സ് യുവർ പ്രയോറിറ്റീസ്. ഇപ്പൊ പല പ്രശ്നങ്ങൾ വരും, ഹെൽത്ത് ഇഷ്യൂസ് വരും, വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വരും, നാട്ടിൽ ഫംഗ്ഷനുകൾ വരും, പള്ളിക്കാരും വരും, അമ്പലക്കാരും വരും, അല്ലെ, ഇഷ്ടം പോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? സെൽഫ് ടോക്കിലും മനസ്സിലാക്കാൻ പറ്റും. ഹാവ് യു ഗോട്ട് ബാലൻസ് ഗോൾസ്? ഇപ്പൊ നമ്മൾ ഗോളുകളൊക്കെ പറയുമ്പോൾ അത് ബാലൻസ് ഒന്നല്ല, എനിക്ക് ഇന്ന പൊസിഷൻ വരണം, അത് എങ്ങനെ വരണം എന്ന് ചിന്തിച്ചിട്ടല്ല. ഓക്കെ, ദെൻ ഡിഡ് യു അച്ചീവ് യുവർ ഗോൾസ് ഓൺ പേപ്പർ? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ പേപ്പറിൽ എഴുതിയിട്ടുണ്ടോ? ഭൂരിപക്ഷം പേര് എഴുതാറില്ലേ, എഴുതാത്തൊന്നും ഒരിക്കലും അച്ചീവ് ചെയ്യുന്ന പ്രശ്നമേ വരുന്നില്ല, എന്നത് വരുന്ന പോലെ വരട്ടെ അല്ലെ. ദെൻ ഡിഡ് യുവർ ഐഡിയ റിഫ്ലക്ട് ടീംസ് ഐഡിയ? ടീമിനൊരു ഒരു ഗ്രൂപ്പിനൊരു ഐഡിയ ഉണ്ട്, ഒരു ടാർഗറ്റും കാര്യങ്ങളുണ്ട്, അത് നിങ്ങളുടെ ഐഡിയ ആയിട്ട് നിങ്ങളുടെ ടാർഗറ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ അല്ലെ? ടീമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഇമാജിനറി ഗോളായിരിക്കും ഭൂരിപക്ഷം ലീഡർ വയ്ക്കുന്നത്, അതൊരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സെൽഫ് ടോക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ട്സ് യുവർ സ്ട്രാറ്റജി ടു അച്ചീവ് യുവർ ടീംസ് ഗോൾ? ഈ ടീമിൽ ഇപ്പൊ നിങ്ങൾ ഈ മാസം 10 മീൻസ് 4 ബിഗിനർ വരണം, 3 ഓപ്പണർ വരണം, 2 സ്റ്റാർട്ടർ വരണം, 1 സ്റ്റാർ വരണം. എന്താണ് നിങ്ങളുടെ വർക്കിംഗ് സ്ട്രാറ്റജി? അതിന്റെ മെത്തേഡുകൾ എന്തൊക്കെയാണുള്ളത്? ഓക്കെ, ദെൻ ഈ ചിത്രം നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഗോൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാലൻസ്ഡ് ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയിരിക്കണം. ചില ആളുകൾ ഫാമിലി ലൈഫിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്യും, അൾട്ടിമേറ്റ്ലി അവരെ ബിസിനസ് തകർക്കും. കാരണം നമുക്കിതെല്ലാം വേണം, അതായത് ഫിനാൻഷ്യലി, ബിസിനസ്, ഫിസിക്കല്, ഫാമിലി, സോഷ്യൽ, മെന്റൽ, എല്ലാ അർത്ഥത്തിലും വേണം. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ബാലൻസ്ഡ് ആയിരിക്കും. എന്ത് കാര്യത്തിലും ബാലൻസ്ഡ്. ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, പക്ഷെ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ മാത്രമേ എനർജറ്റിക് ഉള്ളൂ. ചില ആളുകൾ സ്റ്റേജിൽ കയറി അടിപൊളി സംസാരിക്കും, ഫീൽഡിൽ സീറോ അല്ലെ. സ്റ്റേജിൽ അടിപൊളി, ഫീൽഡിൽ, സ്റ്റേജിൽ ഹീറോ, ഫീൽഡിൽ സീറോ. നേരെ തിരിച്ചുകൊണ്ട് സ്റ്റേജ് കാര്യം ഒന്നും മിണ്ടില്ല, പക്ഷെ ആള് ഫീൽഡിൽ നല്ല പെർഫോമൻസ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യം കഴിവുകളുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്യാന്ന്. അപ്പൊ ഗോൾ മസ്റ്റ് ബി ബാലൻസ്, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. ഒന്നും ഓവർ ആവണ്ട, എന്നാൽ തീരെ കുറയാനും പാടില്ല. ഗോൾ മസ്റ്റ് ബി ബാലൻസ്. ഡെപ്ത് ബിൽഡിങ്ങിൽ നമ്മൾ ഈ ചിത്രം ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. വാട്സാറാണ് ആദ്യമായിട്ട് ഇത് കാണിച്ചു തന്നത്. പിന്നെ നമ്മൾ ഇഷ്ടം പറയാനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എ സൈഡ് ഡെപ്ത്, ബി സൈഡ് ഡെപ്ത്. ആ ഡെപ്തിന്റെ വളർച്ചയാണ് നമ്മുടെ വളർച്ച. അപ്പൊ നോക്കൂ, ഒരു നമ്മൾ ഇവിടെ വരുന്ന നിങ്ങളുടെ ടീം, ഇതുപോലെ ഒരു ടീം സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കണം. നിങ്ങൾ വരച്ചിട്ട്
അവരച്ച് ഓരോ വ്യക്തികളും കഴിഞ്ഞ മാസം എത്ര അച്ചീവ് ചെയ്തു, അവരെ സ്വന്തം പ്ലസ് ബി സൈഡ് എത്ര വന്നു, ഈ മാസം അവർ എത്ര വരണം, എത്ര അവർ കൂടുതൽ ചെയ്യണം, എത്ര പുതിയ ജോയിനിങ്ങൾ വരണം, എത്ര പഴയ ആളുകളെ ഡയമണ്ട് ക്ലബിലേക്ക് കൊണ്ടുവരണം, എത്ര പേരെ എൻ സി സി ചെയ്യിക്കണം, എത്ര പേരെ പുതിയ ടാർഗറ്റ് എടുപ്പിക്കണം, ഇത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണ് നമ്മുടെ ഓഫറുകളും പുതിയ പുതിയ ടാർഗറ്റുകളും. ഓക്കെ, ഒരുപാട് ഓഫറുകൾ ഞാനിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി പണി ഓക്കെ. ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കരകുത്തിയിലൊക്കെ പ്രോഗ്രാം പ്ലാൻ ചെയ്യാറുണ്ട്, തൃശ്ശൂർ വലിയ ദിശ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. എത്ര ദിവസത്തെ പേപ്പർ വർക്കാണ് അതിന്റെ പുറകിൽ എന്നറിയാം. ആ പേപ്പർ വർക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ, പിന്നെ ആ ട്രാക്കിലോട് പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട. ആ എന്താ കോൾ സിസ്റ്റം, രാവിലെ കറക്റ്റ് 10 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, 10:10 നമ്മൾ എം സി എ സ്റ്റേജിലേക്ക് വിളിക്കുന്നു, എം സി 5 മിനിറ്റ് സമയം എടുക്കുന്നു, വാട്ട് ഈസ് ആർ സി എം പറയുന്നു, അതിന് ഏറ്റവും സ്യൂട്ടബിൾ ഉള്ള ഒരാളെ കണ്ടെത്തുന്നു, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്നു, വീണ്ടും എം സി സ്റ്റേജിൽ കയറുന്നു. അങ്ങനെ ആ സീക്വൻസ്, ആ റൂട്ട് മാപ്പ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം സക്സസ്ഫുൾ ആവും. പിന്നുള്ളത് ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഈ ഒരു റൂട്ട് മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, എനിക്കറിയാം 60-70% ആളുകളുടെ കയ്യിൽ ഇങ്ങനെ പിക്ചർ ഇല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പ്രത്യേകിച്ച് സ്റ്റാർ ഗോൾഡ് ഇവർക്കൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ, അത് ലീഡർ ചെയ്യും, ലീഡർ ചെയ്യും, ലീഡറേ ചെയ്യുള്ളൂ, വേറെ ആരും ചെയ്യാനും പാടില്ല. അതല്ല വേണ്ടത്, ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് മൈ ബിസിനസ് എന്ന് എന്ന് നിങ്ങൾ പറയുന്നു, ഇറ്റ്സ് മൈ ബിസിനസ് എന്ന് എന്ന് നിങ്ങൾ പറയുന്നു, അന്നേ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ആവും. ഇതുവരെ നോക്കും ആരെങ്കിലും ഒക്കെ ചെയ്ത ബിസിനസ്സാണ്, അപ്ലൈന്റെ ബിസിനസ്, ഡൗൺലൈന്റെ ബിസിനസ്. When you say that it's my business, then that moment onwards your business is going to start. Okay. അപ്പൊ ഇത് നമ്മൾ നോക്കേണ്ടത്, എല്ലാ മാസവും പ്രീവിയസ് മന്തിനേക്കാൾ നമ്മൾ പ്ലാൻ ചെയ്ത ടാർഗറ്റിനേക്കാൾ 20% എക്സ്ട്രാ വെക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലതരത്തിലുള്ള ഡ്രോപ്പുകൾ വരും, മഴ പെയ്തു, ഇപ്പൊ പെട്ടെന്ന് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പനി വന്നു, ഒരാഴ്ച ഔട്ട്, ദാറ്റ്സ് ഓൾ അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും ഒന്ന് ബാലൻസ് ആവാൻ ശ്രമിക്കണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മള് 200,000 ടാർഗറ്റ് നമ്മൾ വെച്ച് നമ്മൾ ഉദ്ദേശിക്കണം, ഒരു പർട്ടിക്കുലർ ഇത് എത്താൻ ഒരു സൈഡിൽ 200,000 വോളിയം വരണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് 20% എക്സ്ട്രാ 240,000 കിട്ടാവുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യണം അല്ലേ. ഒരു കുന്നോളം സ്വപ്നം കണ്ടാലാണ് ഒരു കുഞ്ഞിക്കുരുവോളം കിട്ടാന്ന് പഴയൊരു ചൊല്ലുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ കുറച്ച് എക്സ്ട്രാ എപ്പോഴും ചെയ്തിരിക്കണം. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പിക്ചർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലീഡറെ കാണുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കുക, സോറി ഇതാണ് എന്റെ ഇപ്പോഴത്തെ സ്ട്രക്ചർ. കാരണം നിങ്ങളുടെ സീനിയർ ലീഡർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ടീമിൽ വന്ന പുതിയതായിട്ട് വന്ന കുറച്ച് യങ് ആസ്പിറന്റ്സിനെ കുറിച്ച് അറിവില്ലായിരിക്കും പറയണം, സാർ ഇത് പുതിയ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, വളരെ സീരിയസ് ആയിട്ട് ബിസിനസ്സിലേക്ക് വന്ന വ്യക്തിയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, കൗൺസിലിംഗ്, ഗ്രൂപ്പ് കൗൺസിലിംഗ് ഓൺ സ്പെഷ്യൽ സിറ്റുവേഷൻ. ഓക്കെ, പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ് ചെയ്യുക. അത് പറഞ്ഞുതരാം. എപ്പോ when the business downfalls സംഭവിക്കാറുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങൊരു ബിസിനസ് അങ്ങോട്ട് ഇടിഞ്ഞു പോണത്, അത് ചിലപ്പോൾ ചില പ്രോബ്ലംസ്, ഒരു കോമൺ ആയി അഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണ പോലെയുള്ള പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു നെറ്റ്വർക്കിന്റെ നുഴഞ്ഞു കയറ്റമായിരിക്കാം, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എപ്പോൾ സംഭവിക്കാം, എപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗിന്റെ ആവശ്യകത, എപ്പോൾ ഡൗൺ ഫോൾ ഓഫ് ബിസിനസ്, ചലഞ്ച് ഓഫ് അതർ എം എൽ എം കമ്പനീസ്, മറ്റ് എം എൽ എം കമ്പനികളുടെ നുഴഞ്ഞു കയറ്റം, അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ. ഇവിടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ വേറെ നെറ്റ്വർക്ക് ചെയ്യുന്നവരുണ്ട് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഉണ്ട്. പക്ഷെ ആരാണോ കൂടുതൽ ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് ഒരാളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ രേഖാമൂലം തെളിവുകൾ കാണിച്ചു കഴിഞ്ഞാൽ കമ്പനി അവരുടെ ഈ പറഞ്ഞ കൺസേൺ വ്യക്തികളുടെ ഇൻകം സ്റ്റോപ്പ് ചെയ്യും ടിൽ അവരുടെ സീനിയർ ലീഡർ റെക്കമെൻഡ് ചെയ്ത് അത് ക്ലിയർ ആക്കുന്നത് വരെ. ഓക്കെ, നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കാനല്ല, നമ്മളെ ഈ സിസ്റ്റത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ചലഞ്ച് ഓഫ് അതർ എം എൽ എം കമ്പനീസ്, എനി ന്യൂ പ്രൊമോഷൻ, ഇപ്പൊ പുതിയ പ്രൊമോഷൻ ടാർഗറ്റുകൾ വരികയാണ്. ഇപ്പൊ നമുക്ക് August 21 കീസോളിന്റെ മനോഹരമായുള്ള ഒരു സെഷൻ നടക്കാൻ പോവുകയാണ്. അപ്പൊ അത് നമ്മുടെ ഗ്രൂപ്പിലെ ആളുകൾ ഒരുമിച്ച് വിളിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. സാറ് ഒരു ടെക്നിക്കൽ അച്ചീവറുടെ താഴെ 10 അച്ചീവേഴ്സ് ഉണ്ട് സ്റ്റാറിന്റെ. ഇപ്പോ 10 പേരെ വിളിക്കുക, നമുക്ക് എത്ര പേരായിരിക്കും ഇങ്ങനെ പങ്കെടുപ്പിക്കാൻ പറ്റും, അതിൽ ഓരോരുത്തരോടും പറയാം നിങ്ങളുടെ ടീമിൽ എത്ര ആളുകൾ. അപ്പൊ അവർ നോക്കും അവരുടെ ടീമിൽ വരുന്ന വൈറ്റൽ അച്ചീവേഴ്സ്. അപ്പൊ അതേപോലെ തന്നെ ആ സ്റ്റാറുകാരെ എന്ത് ചെയ്യണം, അവരുടെ ടീമിലെ വൈറ്റലുകാരെ വിളിച്ചിട്ട് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, കൗൺസിലിംഗ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, ഓക്കെ, ഓൺ ന്യൂ പ്രൊമോഷൻ. ഓക്കെ, അത് ഏത് കേസിലും ആയിരിക്കാം. ദെൻ നെക്സ്റ്റ് ആനിവേഴ്സറി ഓർ റെക്കഗ്നിഷൻ ഫംഗ്ഷൻ, നമുക്കറിയാം നവംബറിൽ വരാൻ പോകുന്ന വലിയൊരു ആനിവേഴ്സറി ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെയും നമുക്ക് ചെയ്യാം ഗ്രൂപ്പ് കൗൺസിലിംഗ്. നിങ്ങൾ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ കോമൺ ആയിട്ട് പ്രോഗ്രാമുകളിൽ പറയാറുണ്ട്, ഈ കോമൺ ആയിട്ട് പറയുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ പറയാറുണ്ട് പണ്ട് കാലത്തൊക്കെ ഈ സദ്യ, സർവാണി സദ്യ എന്ന് പറയാം, എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരേ പന്തിയിൽ ചോറ് കൊടുക്കുക. പക്ഷെ ഈ ബിസിനസ്സിൽ അത് എപ്പോഴും വർക്കൗട്ട് ആവില്ല. ഇവിടെ നമുക്ക് ആ കൺസേൺ വ്യക്തികളെ വിളിച്ചിട്ട് അവരെ പർട്ടിക്കുലർ ടീം, വേറെ ടീമിലെ ആളുകൾ അവിടെ വരാൻ പാടില്ല,
ഓക്കെ ആ ലീഡറെ അണ്ടറിൽ വരുന്ന ടീം വെതർ ബോത്ത് എ ഓർ ബി. ചില കേസുകളിൽ എയും ബിയും കൂടി ഒരുമിച്ച് നിൽക്കേണ്ട, സെപ്പറേറ്റ് മതി. അപ്പൊ സിംഗിൾ ലൈൻ എൽ ഒ എസ് ഒരേ എൽ ഒ എസ് വരുന്ന ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഗ്രൂപ്പ് കൗൺസിലിംഗ് നല്ലതാണ്. ദെൻ ആഫ്റ്റർ എ ഗ്രേറ്റ് സക്സസ് ഓഫ് ടീം, ഒരു ടീമിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ നമുക്ക് വലിയ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടായി, ഈ സെപ്റ്റംബറിൽ അതിലും വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാവും, പുതിയ പുതിയ പിന്നുകൾ ഇഷ്ടം പോലെ വരും. അപ്പോ ഒരു വലിയൊരു സക്സസിന് ശേഷം ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് ആവശ്യമാണ്. കാരണം എന്താ, ഒരു വലിയ സക്സസിന് ശേഷം നമ്മൾ ദീർഘമായിട്ട് നിശ്വസിക്കും, ദീർഘ നിശ്വാസം പാടില്ല, അതിനേക്കാൾ ഉഷാറായിട്ട് വർക്ക് ചെയ്യണം. ഇതില് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, നമുക്കൊരു ആറ് മാസത്തില് രണ്ട് തവണ പിന്നെ വേണം, പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, മൂന്ന് തവണ പിന്നെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് പറയാൻ ശ്രദ്ധിച്ചോളൂ. ഇത് നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, ഈവൻ ദോ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഇപ്പൊ നമ്മൾ രണ്ടു തരത്തിലുള്ള പിന്നുള്ളത്, ഒന്ന് ഫൗണ്ടർ. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്റ്റാർ ഈ മാസം ഗോൾഡ് ആയി, അപ്പൊ തന്നെ നമ്മൾ ഫൗണ്ടർ ഗോൾഡ് എന്ന് പറയും അല്ലെ. അപ്പൊ ആ പിൻ ലെവല് എൻട്രി ലെവല് ഫൗണ്ടർ, മറ്റേത് ഗോൾഡ്. ഫൗണ്ടർ ഗോൾഡ്, ഫൗണ്ടർ സ്റ്റാർ ഗോൾഡ് എല്ലാം നമുക്കറിയാം. ഈ നാല് കേസുകളുണ്ട്. ഇതിന്റെ കണ്ടീഷൻ എന്താണ്? അപ്ഗ്രേഡ് പോളിസി ഇതിനെ മെയിൻറ്റെയിൻ 4 times in 7 months. ക്ലിയർ? അതായത് നിങ്ങൾ ഇപ്പോൾ ഗോൾഡ് ആയി, ഈ ജോയിൻ ചെയ്ത മീൻസ് ആ പുതിയ അച്ചീവ്മെന്റ് വന്ന മാസം മുതല് 7 മാസത്തിനുള്ളിൽ 4 തവണ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അഗൈൻ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആ പൊസിഷൻ നഷ്ടപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ടെന്നോ ഒരു സ്റ്റാറായി, പണ്ടെന്നോ അല്ല സ്റ്റാറിനല്ല ഞാൻ പറഞ്ഞത്, പണ്ടെന്നോ ഒരു സ്റ്റാർ പേളായി കഴിഞ്ഞു, പിന്നെ വർഷങ്ങളായിട്ട് ഒരു അനക്കൂല്ലെങ്കിൽ ആ പേരുണ്ടാവില്ല. നമ്മൾ പറയും നമ്മൾ സ്റ്റാർ പേൾ സോയൻസോ, പേൾ സോയൻസോ, എമറാൽ സോയൻസോ എന്നൊക്കെ പറയും. പക്ഷെ ഇത് ഓർത്തിരിക്കുക, എല്ലാ റോയൽറ്റി അച്ചീവേഴ്സിനും 7 മാസത്തിൽ മിനിമം 4 തവണ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, 7 മാസം വെക്കാനുള്ള കാരണം നമുക്കറിയാം, ഓരോ 6 മാസത്തിനും ഒരു ടാർഗറ്റ് മന്ത് വരും, അതുകൊണ്ടാണത്. ക്ലിയർ? 7 മാസത്തിൽ 4 തവണ ഓൾ റോയൽറ്റി അച്ചീവേഴ്സ്. ഇനി പേൾ, സ്റ്റാർ പേൾ ആൻഡ് എമറാൾഡിനും 7 മാസത്തിൽ 3 തവണ മെയിൻറ്റെയിൻ ചെയ്യും. 7 മാസത്തിൽ 3 തവണ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ, അതായത് ഫൗണ്ടർ എന്നുള്ള പേര് അവിടുന്ന് പോകില്ല, അല്ലെങ്കിൽ ഫൗണ്ടർ ആയിട്ട് കിടക്കും, പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഫൗണ്ടറും ഉണ്ടാവില്ല, പേളും ഉണ്ടാവില്ല. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്നത് സ്റ്റാർ എമറാൾഡ്, റൂബി ആൻഡ് സ്റ്റാർ റൂബി 7 മാസത്തിൽ 2 തവണ വരും. കാരണം നമുക്കറിയാം ഇത് ഹയർ സെയിലേക്ക് പോകും തോറും അതിന്റെ മെയിൻ്റെനൻസ് കമ്പാരറ്റീവ്ലി ഈസിയാണ്. അപ്പൊ കമ്പനി കുറച്ചും കൂടി ഒരു കൺസിഡറേഷൻ വെച്ചിരിക്കുന്നു ടൈം. അപ്പോ 4 തവണ 3 തവണ 2 തവണ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. റോയൽറ്റി, അത് കഴിഞ്ഞിട്ട് ടെക്നീക്കില് എമറാൾഡ് വരെയുള്ള ടെക്നീക്കില്, ദെൻ സ്റ്റാർ എമറാൾഡ്, റൂബി ആൻഡ് സ്റ്റാർ റൂബി. നമുക്ക് ഇത്ര ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ ഗ്രൂപ്പ് കൗൺസിലിംഗിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനറൽ ആയിട്ടുള്ള പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്രൂപ്പ് കൗൺസിലിംഗ് വരുന്ന ഉദാഹരണത്തിന് ഇപ്പൊ ഗിരീഷ് സാറിന്റെ സെക്കൻഡ് സൈഡിൽ വരുന്ന കംപ്ലീറ്റ് ലീഡേഴ്സ് ഒരുമിച്ച് വരും. ഇപ്പൊ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതിനൊരു ഓഫ്കോഴ്സ് വി ഹാവ് ടു മോട്ടിവേറ്റ് ദ പീപ്പിൾ. മോട്ടിവേഷൻ ഇതിന്റെ ഒരു ഭാഗമാണ്. മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ബിസിനസ്സേ ഇല്ല. ഓക്കെ, എന്നാലും മോട്ടിവേഷൻ മാത്രമല്ല, ആഫ്റ്റർ ജനറൽ ഡിസ്കഷൻ ഓൺലി പിൻ അച്ചീവേഴ്സ് വിൽ സ്റ്റേ ഇൻ ദ ഹാൾ. അപ്പൊ ഒരു ഒരു ജനറൽ ആയിട്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞു, നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാ ലീഡേഴ്സും സ്റ്റേ ബാക്ക് ചെയ്യണം, ആദ്യ ലീഡേഴ്സ് പോകും അല്ലെ. അപ്പൊ ആഫ്റ്റർ ജനറൽ ഡിസ്കഷൻ ഓൺലി പിൻ അച്ചീവേഴ്സ് വിൽ സ്റ്റേ ബാക്ക് ഇൻ ദ ഹാൾ. ദെൻ ഇൻ ദ ഇൻക്രീസിംഗ് സീരീസ് പിൻ അച്ചീവേഴ്സ് മസ്റ്റ് ബി ഫ്രീ. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ 10 പേരുണ്ട്. ആദ്യം ഉള്ള വ്യക്തി സ്റ്റാറാണ്. സ്റ്റാറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ ക്ലിയർ ചെയ്തിട്ട് സ്റ്റാറിനെ വിടെ, അല്ലാണ്ട് എമറാൾഡിന് കുറച്ച് തിരക്കുണ്ട് ആൾ മുന്നേ പോയത് ആളുടെ ഡിസ്കഷൻ അല്ല. കാരണം അത് ഗ്രൂപ്പായിട്ട് വരുന്നത്, കാരണം നമ്മൾ നമുക്കറിയാം പവർ ജനറേഷൻ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേന് അതേ മെത്തേഡ് തന്നെ, വേറെ ഒന്നുമല്ല. അത് നമ്മൾ സിസ്റ്റത്തിലൂടെ ചെയ്യുന്നു, ഇവിടെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നു. ദെൻ ആസ് ദ ടാർഗറ്റ്സ്, ഓരോരുത്തരെയും വിളിക്കുക, സാർ എന്താണ് ഈ മാസം സാറ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം. ഓക്കെ, ജൂലൈ ആയി, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, ദെൻ ടേക്ക് സജഷൻസ് ഫ്രം ദെയർ പിൻ അച്ചീവേഴ്സ്, ഫ്രം ദെയർ സീനിയർ പിൻ അച്ചീവേഴ്സ്. എന്താ ചെയ്യേണ്ടത്? ഒരാളോട് ഉദാഹരണത്തിന് ഞാൻ എന്റെ ടീമിലുള്ള ഒരു സ്റ്റാറിനോട് ചോദിക്കുകയാണ്, സാർ ഈ മാസം എന്താണ് സാറിന്റെ ടാർഗറ്റ്, സാർ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ലീഡർ ഉണ്ടായിരിക്കും, സീനിയർ ആയിട്ടുള്ള ലീഡർ. അതും ചോദിക്കാം, സാർ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഈ താഴെ വന്ന ഈ യങ്സ്റ്ററെ കുറിച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാൻ മേലെ ഉള്ള ആൾക്ക് പറ്റും. കാരണം അദ്ദേഹമാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നത്, നമുക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൊള്ളാന്നില്ല. ഓക്കെ, അപ്പോ അദ്ദേഹത്തിനുള്ള പ്ലസുകളും മൈനസുകളും അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ആളുകളെ കൂട്ടാൻ നല്ല കാര്യമുണ്ട്. ഓക്കെ, ദെൻ ആസ് ദ ടാർഗറ്റ് ടേക്ക് സജഷൻ ഫ്രം ദെയർ സീനിയർ പിൻ അച്ചീവേഴ്സ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അച്ചീവേഴ്സ് കൗൺസിലിംഗ്. അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, അതിങ്ങനെ 1 by 1 ആയിട്ട് ആദ്യം സ്റ്റാർ, പിന്നെ ഗോൾഡ്, സ്റ്റാർ ഗോൾഡ്, 1 by 1 ആയിട്ട് ഏറ്റവും അവസാനത്തെ വ്യക്തി വരുന്നത്. ഇതാണ് ഗ്രൂപ്പ് കൗൺസിലിംഗിൽ നമ്മൾ ചെയ്യേണ്ടത്. ദെൻ അച്ചീവേഴ്സ് കൗൺസിലിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. നമ്മുടെ ടീമിൽ ഒരു പുതിയ അച്ചീവർ വന്നാൽ അച്ചീവറെ വിളിച്ചിരുത്തി
നിങ്ങൾ ഒരു പുതിയൊരു ലെവൽ അച്ചീവ് ചെയ്തു, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, പക്ഷേ നമ്മുടെ പൊസിഷൻ കൂടുന്തോറും, മോഹൻലാൽ പറയുന്ന പോലെ ഉയരം കൂടുന്തോറും ടേസ്റ്റ് കൂടുന്നു പറയുന്ന പോലെയല്ല, ഉയരം കൂടുന്തോറും ഉത്തരവാദിത്തം കൂടുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പണ്ടത്തെ പോലെ കളിച്ച് തിരിച്ച് നടന്ന ആളല്ല. സെക്കൻഡ് സൈഡിൽ 70,000 വോളിയം വന്നു, അവിടെ നമ്മൾ പുതിയ ഓപ്പണർ അച്ചീവർ വന്നു, അവരെ നമുക്ക് അടുത്ത ലെവലിലേക്ക് എത്തിക്കണം, എ സൈഡിലെ നല്ല ഗ്രോത്ത് കൊടുക്കണം. ആ റെസ്പോൺസിബിലിറ്റി മുഴുവൻ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ മാസം ഇന്ന ടാർഗറ്റ് എത്താൻ നമ്മൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ശരിക്കും ബോധവാനാക്കുക. ടോക്ക് ഓൺ ടീം വർക്ക് ആൻഡ് ഗുഡ് റിലേഷൻസ്. അപ്പൊ അവരുടെ ടീമിൽ വരുന്ന ഇഷ്യൂസ് എന്താണ്, അതിലെങ്ങനെ ഒരു നല്ല റിലേഷനിലൂടെ നമുക്ക് കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ പറ്റുന്ന അവരും, അങ്ങനെ അവർക്ക് അറിയില്ല, കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ പണ്ടത്തെ പോലെ തന്നെ എന്നൊരു സുപ്രഭാതത്തിൽ കുറച്ച് പെയിന്റൊക്കെ അടിച്ച് കയറ്റിയിട്ട് സ്റ്റാറായി, കുറച്ചുകൂടിയും പെയിന്റ് അടിച്ചപ്പോൾ സ്റ്റാർ എന്നുള്ളത് ഗോൾഡായി. ഓക്കെ, അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻക്രീസിംഗ് സീരിയസ് പിന്നെ അച്ചീവേഴ്സ് മസ്റ്റ് ബി ഫ്രീ. അച്ചീവേഴ്സ് കൗൺസിലിംഗ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോരുത്തരെ പുതിയ പുതിയ അച്ചീവേഴ്സ്, ആദ്യ സ്റ്റാറിനെ പിന്നെ ഗോൾഡിന്, സ്റ്റാർ ഗോൾഡ് ആ രീതിയിൽ നമുക്ക് എടുക്കാം. കേട്ടോ, അച്ചീവേഴ്സ് കൗൺസിലിംഗ്. ദെൻ പിന്നെ വരുന്നതാണ് പേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ള കൗൺസിലിംഗ്. ഓരോ വ്യക്തികൾക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോ കൗൺസിലിംഗ് ടു ഡൗൺലൈൻ ഓൺലി, വൺ ടു വൺ, അവിടെ വേറെ ആരും ഉണ്ടാവരുത്. ഓക്കെ, ഒറ്റയ്ക്കേ ചെയ്യാൻ പാടുള്ളൂ. അറ്റ് ദ ടൈം ഓഫ് കൗൺസിലിംഗ്, ക്രോസ് ലൈൻ, അപ്പ് ലൈൻ ആൻഡ് ഡൗൺ ലൈൻ, നോ ബഡി ഷുഡ് ബി ദേർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവർക്ക് നിങ്ങളോട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ അവരുടെ ഇമ്മീഡിയറ്റ് അപ്പ് ലൈനും നിങ്ങളുടെ ഡൗൺ ലൈനായുള്ള ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ അപ്പ് ലൈനെ കുറിച്ചുള്ള ഒരു വ്യക്തിയായിരിക്കാം. പറഞ്ഞോട്ടെ, ലെറ്റ് ദം ടോക്ക്. കാരണം കാര്യങ്ങൾ ഒരു പക്ഷേ ചില അബദ്ധമായ ചില ധാരണകൾ ഉണ്ടോ, അതൊക്കെ മാറ്റാൻ ഇത് സഹായിക്കും. ഓക്കെ, ദെൻ വെൻ യു കൗൺസിൽ വിത്ത് എനിവൺ, ഫസ്റ്റ് ടൈം ആസ് ദെയർ ഡ്രീം ആൻഡ് ഗോൾ. ഒരാളെ കൗൺസിലിംഗിന് വിളിക്കുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് വേറെ പ്രശ്നങ്ങളൊക്കെ ചോദിക്കേണ്ടത്, സാർ അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത് വർഷാറിന്റെ കൂടെ ഒക്കെ യാത്രയാനുള്ള ഒരുപാട് സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എപ്പോഴും പറയുന്നത് രാജൻജി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. അപ്പോ ഇസ് ആനിവേഴ്സറി മേ ക്യാ കർണ ചാത്താ ഹെ. ഓക്കെ, ഈ ആനിവേഴ്സറി നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം അതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് ഒരു കാര്യം പറയാനുള്ള ഒരു അവസരം കൂടി കിട്ടില്ലേ? സോ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ലീഡറെ വിളിക്കുന്നു, ലീഡർ കൗൺസിലിംഗ്, പറ എന്താ നിങ്ങളുടെ പ്രശ്നം? അതല്ല, എന്താണ്, വാട്ട്സ് യുവർ ടാർഗറ്റ്, വാട്സ് യുവർ, വെൻ യു കൗൺസിൽ വിത്ത് എനിവൺ, ഫസ്റ്റ് ടൈം ആസ് ദ ഡ്രീം ആൻഡ് ഗോൾ. ഒരു സമയബന്ധിതമായ ഡ്രീമാണ് ഗോൾ, അറിയാലോ, സമയബന്ധിതമായ സ്വപ്നമാണ് ഗോൾ. അതിൽ ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കണം. സ്വപ്നങ്ങൾ എല്ലാവർക്കും കാണാം അല്ലേ? സോ മേക്ക് ലെക്സ്ട്രക്സ് ഓൺ പേപ്പർ അപ് ടു 10th ലെവൽ. മെയിൻ ആയിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 10th ലെവൽ വരെ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ ആ പിക്ചർ, നമ്മളിത് എപ്പോഴും ഒരു കൗൺസിലിംഗിന് മുമ്പ് നമ്മളെ കയ്യിൽ റെഡി ആയിരിക്കണം. ദെൻ ഇൻസ്ട്രക്ചർ, ഫാമിലി ജോയിനിങ് മസ്റ്റ് ബി മെൻഷൻ. ഇതിൽ എത്ര പേര് നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളുണ്ട്? ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, ആങ്ങള, പെങ്ങള്, മകൻ, മകള്, ഭാര്യ, ഭർത്താവ്, അതോറിറ്റീസ്. ഓക്കെ, ഇൻസ്ട്രക്ചർ, പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ മസ്റ്റ് ബി മെൻഷൻ. എന്താണ് ഈ പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്ട്രക്ചർ, പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ മസ്റ്റ് ബി മെൻഷൻ എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? അതിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആളുകളുണ്ട്. അവർ പ്രത്യേകിച്ച് അച്ചീവ്മെന്റ് ഒന്നും നേടിയിട്ടുണ്ടാവില്ല, പക്ഷെ അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും. അവരെ പേര് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യും. കാരണം അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻസ്ട്രക്ചർ പിന്നെ അച്ചീവേഴ്സ് മസ്റ്റ് ബി മെൻഷൻ. അതിൽ താഴെ വരുന്ന പിന്നെ ഇപ്പൊ സ്റ്റാർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സ്റ്റാർ ഗോൾഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ സ്പെഷ്യൽ ആയിട്ട് എക്സ്ട്രാ ബോളിംഗ് ചെയ്യുന്ന വീരാംഗനമാരുണ്ട്, വീരുണ്ട്, നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. ഇൻസ്ട്രക്ചർ, ദ ഡിസ്ട്രിബ്യൂട്ടർ ഹു ഹാഡ് ഡൺ ഗുഡ് വർക്ക് ബിഫോർ മസ്റ്റ് ബി മെൻഷൻ. എക്സ്ട്രാ ഒരു എക്സംപ്ലററി വർക്ക് ചെയ്ത ആളുകളുണ്ട്, എക്സലന്റ് ആയിട്ടുള്ള വർക്ക് ചെയ്ത ആളുകളെ പ്രത്യേകം ഒന്ന് എടുത്തു കാണിക്കണം. ഓക്കെ, ഞാൻ ഇന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ മാസം ഇത്രയും വോളിയം ചെയ്തു, നല്ലൊരു ഓർഗനൈസറാണ്, നല്ലൊരു കോർഡിനേറ്ററാണ്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണം. ദെൻ ഇൻസ്ട്രക്ചർ, ദ ഡിസ്ട്രിബ്യൂട്ടർ ഹു ഹാസ് ഔട്ട് സൈഡ് സ്റ്റേഷൻ, ഔട്ട് സ്റ്റേഷൻ ഇൻ ലൈക്ക് മസ്റ്റ് ബി മെൻഷൻ. മാത്രമല്ല, ഔട്ട് സ്റ്റേഷനിലുള്ള ആളുകൾ, നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ബിസിനസ് ശരിക്കും കേരളത്തിലും തമിഴ്നാട്ടിലേക്കും അങ്ങനെ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസും അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം, ഇന്ന ആള് ഇന്ന സ്ഥലത്തുള്ളതാണ്. കാരണം നിങ്ങളുടെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു പക്ഷേ എല്ലാം അറിഞ്ഞോളണമെന്നില്ല, അവർ കാണുന്ന കുറച്ച് വ്യക്തികളെ മാത്രം, കുറച്ച് നമ്പറുകളും വ്യക്തികളും മാത്രമാണ്. ദെൻ ഫില്ല് അപ്പ് ദ കൗൺസിലിംഗ് ചാർട്ട്. കൗൺസിലിംഗ് ചാർട്ട് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ആ ചാർട്ട് കാണാത്ത ആളുകൾ ധാരാളം ഉണ്ടോ? ആൻഡ് ചെക്ക് ദ വൈറ്റൽ സൈൻ ഓഫ് ബിസിനസ് ലെഗ് വൈസ്. ചെക്ക് ദ വൈറ്റൽ സൈൻ ഓഫ് ബിസിനസ് ലെഗ് വൈസ്. അപ്പൊ അതിൽ ഓരോ വശത്തും വരുന്ന എത്ര വൈറ്റലുകാരുണ്ട് അല്ലെ, വൈറ്റൽ, അത് സ്റ്റാർട്ടർ ആവാം, ഓപ്പണർ ആവാം, ബിഗിനർ ആവാം, അതോറിറ്റീസ്, അതിന്റെ ഡീറ്റെയിൽസ് ഓരോന്നിലും നമ്മൾ ആ ചാർട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് നമ്മുടെ ടീമാണ്, ആ ടീമില് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ളത് മെൻഷൻ ചെയ്യുന്നു. മെയിൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ നമ്പർ, നെയിം, ബി വി അല്ല ഇപ്പൊ പി വി ആണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ചേഞ്ച് ചെയ്യുക. ആ ഒരു സ്ക്രീൻ നിങ്ങൾ നമുക്ക് മന്ത് ഗ്രൂപ്പ് എയില് ജോയിനിങ് ബി വി, എത്ര പുതിയ ആളുകൾ ജോയിനിങ് വന്നു, അവരെ
നമ്മുടെ പ്രൊഡക്റ്റുകളുടെ സെയിലൂടെ കിട്ടുന്ന പർച്ചേസ് വോളിയം, പ്രീ പർച്ചേസ് വോളിയം, ടോട്ടൽ വോളിയം. ഈ ചാർട്ട് മുൻപുണ്ടാക്കിയതിനാണ് ജോയിനിങ് വോളിയം സെപ്പറേറ്റ് ആയിരുന്നു, പർച്ചേസ് വോളിയം റീ പർച്ചേസ് വോളിയം സെപ്പറേറ്റ് ആയിരുന്നു. നമ്മൾ അത് നോക്കണ്ട, നമ്മൾ ടോട്ടൽ വോളിയം വന്നിരിക്കുന്നത് അതുപോലെ രണ്ട് ടീമിൽ എത്ര മാത്രം വന്നിട്ടുണ്ട്. ഇതൊരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവാൻ എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇത് നിങ്ങളെ ലീഡറെ കാണിച്ചു കൊടുത്ത ആൾ പറയും, വയസ്സ് നിങ്ങളുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിംഗ് അപ്ലൈൻ പറയുന്നത് ഇന്ന സ്ഥലത്ത് കുറച്ച് വീക്ക്നെസ് ഉണ്ട്, അവിടെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആരാണെന്നല്ല അദ്ദേഹം പിൻ പോയിന്റ് ചെയ്യും, നമുക്കറിയില്ല. ഓക്കെ, ഈ ഒരു ചാർട്ട് നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ അത് വരച്ചോളൂ, എന്നിട്ട് വൈറ്റൽ സൈൻ. ഓക്കെ, നല്ല രസമാണത്. ഒന്ന് അപ്പം എന്തൊക്കെയാ കൊടുത്തിരിക്കുക നിങ്ങളുടെ ഗ്രൂപ്പ് എയില്? വൈറ്റൽ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വൈറ്റൽ അച്ചീവേഴ്സ് അല്ല, ഇതിൽ നല്ല രീതിയിൽ പെർഫോമേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ആളുകളുടെ ഒരു ഏകദേശ രൂപരേഖയാണ് നമുക്ക് കിട്ടുന്നത്. അതില് സിസ്റ്റം ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട്? 15 പേരുണ്ട്. എന്റെ എ സൈഡിൽ 15 പേര് സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. എന്ത് പറഞ്ഞു അതേ സിസ്റ്റം ഫോളോ ചെയ്യും. നമുക്കറിയാം നമ്മുടെ ടീമില് ഒക്കെ തല കുറെ ആളുകളുണ്ട്, പറഞ്ഞൊന്നും കേൾക്കില്ല, അവർ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യും, എന്നിട്ട് അവസാനം കുടുക്കിൽ ചാടും, എന്നിട്ട് പറഞ്ഞ് ലീഡറെ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കയ്യും കാലിട്ട് അടിക്കണം. 15 പേരുണ്ട്, അവർക്ക് 4 പോയിന്റ് വെച്ച് കൊടുക്കുക. അപ്പൊ ടോട്ടൽ എത്രയും 15 4 60. ടൂള് യൂസ് ചെയ്യുന്ന ആളുകൾ, ചില ആളുകൾ ടൂള് കൈകൊണ്ട് തൊടില്ല ഒരു സാധനം. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ബിസിനസ് പ്രൊമോഷൻ നടത്തുമ്പോൾ ഡബിൾ ബെനിഫിറ്റ് കിട്ടുന്ന അവർക്ക് അറിയില്ല. എത്ര പേര് ഇപ്പോഴും നമ്മൾ പ്രോഗ്രാമിന് വരുമ്പോ ബാഗിൽ അവരുടെ ബാഗിലുള്ള ടൂളുകളുടെ എണ്ണം നോക്കിയാൽ മതി, അവർ വെറുതെ കൊണ്ട് നടക്കില്ല, കാണാൻ ഭംഗിക്ക് വേണ്ടി ഇവിടെ എനിക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ടൂൾ യൂസ് ചെയ്യുന്ന ആളുകള് ഇപ്പൊ 20 പേരുണ്ട്, അതിന് 3 പോയിന്റ് കൊടുക്കുക. ഓക്കെ, ഫങ്ഷൻ ആർ അക്കാദമി അറ്റൻഡ് ചെയ്യാൻ സ്ഥിരമായിട്ട് മീറ്റിംഗിന് വരുന്ന ആളുകൾ, അവർക്ക് 2 പോയിന്റ് കൊടുക്കുക. അപ്പോ 5000 PV ചെയ്യുന്ന ആളുകൾ, അതായത് മന്ത്ലി നമ്മള് ഡയമണ്ട് ക്ലബ്ബ് അതുപോലെ അവിടെ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതാം. അങ്ങനെ ഓരോന്നിനും നമുക്ക് ഇങ്ങനെ ഓരോ പോയിന്റ് കൊടുക്കാം. ആ ടോട്ടലാണ് നിങ്ങളുടെ ബിസിനസിന്റെ വൈറ്റൽ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യോ അതോ നിലനിൽക്കോ അതോ താഴോട്ട് പോകുമെന്ന് കാണിക്കുന്നത്. അതേപോലെ തന്നെ ബി സൈഡിലും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സംഗതി ഇപ്പൊ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ ചിത്രത്തില് എ സൈഡില് 210 പോയിന്റ്, ബി സൈഡില് 235 പോയിന്റ്. ഒരു സംശയവും വേണ്ട, ഒരു 3-4 മാസം കഴിയുമ്പോൾ ബി സൈഡ് എ സൈഡാവും. പലരും പറയാറുണ്ടോ, അയ്യോ കഴിഞ്ഞ മാസം വരെ ഞാൻ ജോയിൻ ചെയ്യപ്പെട്ടുള്ള സൈഡല്ല, ഇപ്പൊ സൈഡ് മാറി. സൈഡ് മാറാനുള്ള കാരണം എന്താ? ഒന്നാമത് അവിടെ ഫോക്കസ്ഡ് അല്ല, അവിടെ ആരും ബിസിനസ് പഠിക്കുന്നില്ല, സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല, ഡയമണ്ട് ക്ലബ്ബ് ലീഡേഴ്സ് വരെ ചെയ്യുന്നില്ല. പിന്നെ 1500 PV ചെയ്തിട്ട് റോയൽറ്റി കമ്മീഷൻ വാങ്ങിക്കുന്ന അച്ചീവേഴ്സും എന്റെ കൂട്ടത്തിലുണ്ട്. ഇത് നമുക്ക് ഒരാളെ ഇപ്പൊ പ്രത്യേകിച്ച് പേഴ്സൺ നിങ്ങൾ എന്താ ചെയ്യാത്ത ചോദിക്കാൻ പറ്റും. അവര് സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടത്, കാരണം ഞാൻ ചെയ്യാത്തടത്തോളം കാലം എന്റെ ടീമിൽ ഒരാളോട് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കില്ല. ഇതുവരെ കമ്പനി തന്ന എല്ലാ ടാർഗറ്റും ഇന്ന് ഈ സമയത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 10,000 purchase volume ചെയ്തു, എന്റെ വൈഫിന്റെ പേര് 10,000 purchase volume ചെയ്തു, 3000 ചെയ്ത് രണ്ടു പേർക്ക് ആഗസ്റ്റ് 21 പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനുള്ള എലിജിബിലിറ്റി നേടിയിട്ടുണ്ട്. ഗുഡ് ഡോട്ടിന്റെ 4 മാസം കൊണ്ട് 5000 ഞാൻ ആൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെ ടാർഗറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്യാതെ എന്റെ ടീമിലുള്ള 206 പേരോട് എനിക്ക് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ല. നിങ്ങൾ ചെയ്യുക, ഞാൻ നോക്കട്ടെ. ഓക്കെ, അതല്ല, ഞാൻ ചെയ്തിട്ട് തന്നെയാ പറയുന്നത്. ചെയ്യാത്ത ഒരു കാര്യം നമ്മളിവിടെ പറയുന്നില്ല. കംപ്ലീറ്റ് ആർക്ക് വേണേ ഞാൻ എന്റെ ID ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം, എന്തൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും ബാക്കിയില്ല, കാരണം ഒരു കാര്യം പിന്നേക്ക് വെക്കരുത്, ഇപ്പൊ ചെയ്യാം. അപ്പോ ഈ ഒരു ചിത്രം, ഈ ഒരു ചാർട്ട് നിങ്ങൾ ഒന്ന് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു വർക്ക്, ഒന്ന് ചെറിയ ഹോംവർക്ക് നല്ലതാണ്. നമ്മള് കഴുത്തിന് മേലെ കൂടുതൽ വർക്ക് ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്നത്, നല്ലൊരു ശവം. താഴെ വർക്ക് ചെയ്യേണ്ട നല്ല. അപ്പോ ഇതൊന്ന് നോക്കി നോക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ 10,000 PV ചെയ്യുന്നവർക്ക് അഡീഷണൽ ആഡ് ചെയ്യാം. അതുപോലെ 25,000 വീരാങ്കന മെയിൻറ്റെയിൻ ചെയ്യുന്ന വീരാങ്കന മിസ് 50,000, 1,00,000 ഒക്കെ ചെയ്യുന്നവരെ നമുക്കെല്ലാം ആഡ് ചെയ്യാം. എന്നിട്ട് നോക്കുക ഏത് ഗ്രൂപ്പ് വളരുന്നു കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, പേപ്പർ വർക്ക് കൊണ്ട് കുറെ ഗുണം, ഇത് അനാലിസിസ് ആണ്, വിശകലനമാണ്. പേഴ്സണൽ കൗൺസിലിംഗ് ആസ്ക് അബൌട്ട് PUC നെ ഗ്രൂപ്പ്. ഇപ്പൊ നമ്മുടെ ടീമിൽ ഇഷ്ടംപോലെ PUC വരുന്നുണ്ട്, വരുന്നതിനേക്കാൾ കൂടുതൽ പതുക്കെ പതുക്കെ ഡല്ലാകുന്നുണ്ട്, ഇല്ലാതാകുന്നുണ്ട്. വരുമ്പോ നമ്മൾ എല്ലാവരും അറിയും, പോകുമ്പോ ആരും അറിയില്ല അല്ലെ. ഓഫ്കോഴ്സ് സിമിലർ ഷോപ്പുകൾ മാത്രമല്ല, മറ്റു ഷോപ്പുകൾ ഇഷ്ടംപോലെ അടിപൊളിയായിട്ട് ഉദ്ഘാടനം നടക്കുന്നു, പക്ഷെ 6-7 മാസം കഴിയുമ്പോ എന്റെ പൊടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ടീമിൽ എത്ര PUC ഉണ്ട്? ധാരാളം ലീഡേഴ്സ് ഉണ്ട്. ആ എത്രയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയും. ഓക്കെ, ആസ്ക് അബൌട്ട് ന്യൂ പിൻ അച്ചീവേഴ്സ്. അവരോട് ചോദിക്കുക, ഇപ്പൊ നിങ്ങളുടെ ടീമിൽ എത്ര പുതിയ അച്ചീവേഴ്സ്, പിൻ അച്ചീവേഴ്സ് വന്നു? ഈ പുതിയ പിൻ അച്ചീവേഴ്സ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യണം. വൈ? എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പുതിയ മണ്ണ, അവിടെ നല്ല വളർച്ച കിട്ടും. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളെ ഫോക്കസ് ചെയ്യുന്ന പോലെ പുതിയ പിൻ അച്ചീവേഴ്സിന് നമ്മൾ ഫോക്കസ് ചെയ്യണം. ആസ്ക് അബൌട്ട് മീറ്റിംഗ് ടേക്കിംഗ് ലീഡേഴ്സ്. ചോദിക്കുക, നിങ്ങളുടെ ടീമിൽ എത്ര പേര് മീറ്റിംഗ് എടുക്കുന്നവരുണ്ട്?
ഇൻഡിപെൻഡന്റ് ആയിട്ട് മീറ്റിംഗ് എന്തും നോക്കൂ, അത് പറയുന്നതിൽ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ അബദ്ധങ്ങളാണ് സുബന്ധങ്ങളായിട്ട് മാറുക. ആഫ്റ്റർ ബോർഡ് മീറ്റിംഗ് സ്റ്റാർ ഓഫ് ദ ബിസിനസ്, ഈ ബിസിനസ്സിൽ പുതിയതായിട്ട് സ്റ്റാർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ആരൊക്കെയാണ് അല്ലെ, അടുത്ത മാസം അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസം ഒരു പുതിയ സ്റ്റാർ ആണ്, ഒരുപക്ഷെ ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിയായിരിക്കും അവർ, ഒരുപക്ഷെ സെപ്റ്റംബറിൽ സ്റ്റാർ ആയിരിക്കും, ആരൊക്കെയാണ് വരുന്നത്? ആ പേഴ്സണൽ കൗൺസിലിംഗിലൂടെ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. കറന്റ് ചലഞ്ച് ചോദിക്കുക, ഇപ്പൊ നിങ്ങളുടെ ടീമിലുള്ള ആക്ച്വൽ ആയിട്ടുള്ള പ്രശ്നം എന്താ? അപ്പൊ അവർ പറയും, സാർ ഇന്ന പോലെയൊക്കെയാണ്. നമുക്കെല്ലാം കോമൺ ആയിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്, അതിന് കോമൺ ആയിട്ടുള്ള ആൻസേഴ്സും ഉണ്ട്. ആൾക്കാർ പറഞ്ഞാൽ കേൾക്കില്ല. പറഞ്ഞാൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ്, അവർക്ക് ഇതിന്റെ സാധ്യത മനസ്സിലാക്കണം, വിഷൻ മനസ്സിലാക്കി കൊടുക്കണം, അതിന് വലിയ വലിയ പ്രോഗ്രാമുകളിൽ കൊണ്ടിരുത്തണം. ഇതിന്റെ ഒരു 10 വർഷം കഴിയുമ്പോൾ ആർസമ്പിൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റം ഉണ്ടാകും, അവർക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നിർബന്ധിക്കണം, കാരണം കൊച്ചുകുട്ടിയിൽ എൽ കെ ജിയിൽ ചേർക്കുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ താല്പര്യം ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ ഒന്ന് ദേഷ്യപ്പെടേണ്ടി വരും, ചിലപ്പോ ഒന്ന് അടിക്കേണ്ടി വരും, പക്ഷെ 4 ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ അവര് എന്നും പോകും, കൃത്യമായിട്ട് പോകും. ഓക്കെ, കറന്റ് ചലഞ്ചസ്, വാട്ട് ഈസ് ദ ടാർഗറ്റ് ഓഫ് ദ മന്ത്, ഇവരോട് ചോദിക്കുക എന്താണ് ഈ മാസത്തെ ടാർഗറ്റ്, ഓക്കെ വിച്ച് ബുക്ക് ഈസ് റീഡിംഗ് ദീസ് ഡേയ്സ്, എന്ത് പുസ്തകമാണ് വായിക്കുന്നത്, വായിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ പുതിയ സംതിങ് 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 ന്യൂ. കാരണം നമ്മള് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കൊച്ചു കവിതയുണ്ട്, വായിച്ചു വളർന്നാൽ വളരും, വായിക്കാതെ വളർന്നാൽ വളയും. ഓക്കെ, അപ്പോ വളരും അല്ലെങ്കിൽ വിളയും എന്തോ അവിടെ. സോ വിച്ച് ബുക്ക് ഈസ് റീഡിംഗ് ദീസ് ഡേയ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ എന്ത് വായിക്കുന്നു അതാണ് നിങ്ങൾ. ആ സപ്പോർട്ട് അപ്ലൈൻ സപ്പോർട്ട് എങ്ങനെയുണ്ട്, നിങ്ങളെ ലീഡർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അപ്പൊ സാധനം ആള് തിരിഞ്ഞു പോകും അല്ലേ. അപ്പൊ അവരോട് പറയേണ്ടോ അപ്ലൈൻ മോശമാന്നല്ല പറയേണ്ടത്, സി നിങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ അപ്ലൈൻ ആരെ, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സാണ്, അതുകൊണ്ടാണ് അദ്ദേഹം നോക്കാത്തത്. ആ രീതിയിൽ നമ്മൾ പറയണം. നമ്മൾ എന്താ പറയാ, ആ അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങളുടെ അപ്ലൈൻ കാര്യമില്ല. എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവ് ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്യും, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക. എനി ഇൻഫോർമേഷൻ ഫ്രം കമ്പനി സൈഡ്, നമുക്കറിയാം 10,000 purchase volume 4 മാസം ചെയ്ത് കഴിഞ്ഞാൽ ആനിവേഴ്സറി സെലിബ്രേഷന് പോവാം. ഓക്കെ, 10,000 അത് ഈ മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 4 മാസം കൊണ്ട് 40,000 ചെയ്താൽ മതി. പക്ഷെ എല്ലാ മാസവും മിനിമം 10,000 ചെയ്യാം. അങ്ങനെ 25,000 50,000 1,00,000 ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അവരോട് പേഴ്സണലി പറയുമ്പോൾ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിക്കും. മെയിൻ ഫംഗ്ഷൻ RCM US ട്രെയിനിങ് മസ്റ്റ് ബി പ്രൊമോട്ടർ. അപ്പൊ അതെപ്പോഴും നമ്മൾ പറയണം. എപ്പോഴും വലിയ വലിയ പ്രോഗ്രാമുകളെ നമ്മൾ അവിടെ അവരെ പേഴ്സണലി പ്രൊമോട്ട് ചെയ്യാം. ഇപ്പൊ പറയണം, സാറിന്റെ ടീമിലെ ആളുകൾ പൊതുവെ വലിയ പ്രോഗ്രാമുകൾ പങ്കെടുക്കേണ്ടത് വളരെ കുറവാണ്, അതുകൊണ്ട് ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പങ്കെടുക്കണം. എവിടെ പോകുമ്പോഴും ഒന്നോ രണ്ടോ പേരെ കുറച്ച് എക്സ്ട്രാ പ്രഷർ എടുക്കേണ്ടി വരും, കുറച്ച് ചിലവൊക്കെ വേണ്ടി വരും, ബട്ട് ഇറ്റ് വിൽ ഇംപ്രൂവ്, ഇറ്റ് വിൽ എൻഹാൻസ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞു. ഇഫ് യു ക്യാൻ പ്രൊമോട്ട് എനി യൂട്യൂബ് ലിങ്ക് ഓർ ബുക്ക്, നമുക്ക് കാണിച്ചു കൊടുക്കണം ഇന്ന യൂട്യൂബ് ലിങ്കുകൾ കൂടുതലായിട്ട് കാണാൻ നിങ്ങൾ കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, റിഗാർഡിംഗ് സ്റ്റേജ് പെർഫോമൻസ്, റിലേഷൻ വിത്ത് അപ്ലൈൻ ഡൗൺലൈൻ ക്രോസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെ. ആ കഴിഞ്ഞ തവണ നിങ്ങൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തു, അടിപൊളി, എന്റെ രസമായിരുന്നു, ഞാനങ്ങനെ തരിച്ചിരുന്നു പോയി. ഓക്കെ, അപ്പൊ ഇത്രയും തുടക്കത്തിലെ സാറിന് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാഡത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, വരുന്ന ആളുകൾ നിങ്ങളെ സ്റ്റേജ് കൈയടക്കുന്നതൊക്കെ പറയുമ്പോൾ അവരങ്ങൾ തരിച്ചു കയറും. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഉള്ളതേ പറയാം. ഓക്കെ, റിഗാർഡിംഗ് സ്റ്റേജ് പെർഫോമൻസ്, റിലേഷൻ വിത്ത് അപ്ലൈൻ ഡൗൺലൈൻ പ്രോസസ് എല്ലാം പറഞ്ഞുകൊണ്ട് എന്നിട്ട് ചോദിക്കുക, ഇനി എങ്ങനെയാണ് ഫർദർ ഹൗ ക്യാൻ ഐ ഹെൽപ്, ഹൗ ക്യാൻ ഹൗ മേ ഐ ഹെൽപ്. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനെ നമ്മൾ പറയുന്നതാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ ഒരു കസ്റ്റമർക്ക്, അല്ലെങ്കിൽ ആ ലീഡർക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ ഒരു യങ് ആസ്പിരന്റിന് അവരുടെ ബിസിനസ്സിലെ ഒരു ശരിയായ ദിശാബോധം കൊടുക്കുന്നതിനെ നമ്മൾ പറയേണ്ടതാണ്. ഇത് എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു മേഖലയില്, പ്രത്യേകിച്ച് കൗൺസിലിംഗ് എന്നുള്ളൊരു മേഖല വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ സീരിയസ് ആയിട്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് നമ്മുടെ ടീമിനെ ശരിയായ ദിശാബോധം കൊടുത്ത് മുന്നോട്ട് കൊടുക്കുക. എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ശ്രീയാർച്ചയും ഉദാർച്ചയും വിചാരിക്കുന്നു.